ചെറിയൊരു എൽ ഇ ഡി ടിവിയുടെ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മളുടെ ഏത് തരം എൽ ഇ ഡി ടിവിയും ഇങ്ങനെയുള്ള കളർ ചേഞ്ചിങ് കംപ്ലൈന്റ് വന്നാൽ, അതായത് ഇപ്പൊ ഇത് കണ്ടില്ലേ പല കളറിൽ ഇങ്ങനെ താനെ മാറിക്കൊണ്ടിരിക്കുക, അതായത് പച്ചയായി, ബ്ലാക്കായി, പിന്നെ റെഡായി, ബ്ലൂ ആയി, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ ഒരു കംപ്ലൈന്റ് അല്ല, അതൊരു മോഡാണ്. അതായത് ബേണിംഗ് മോഡ്, ഷിപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഇത് താനെ മാറുന്നതോ അല്ലെ എങ്ങനെയോ എന്തോ കാരണം കൊണ്ടോ അങ്ങനെയോ സംഭവിക്കുന്നതാണ്. ചില ടിവികളിൽ ഇത് ഇങ്ങോട്ട് മാറ്റാനുള്ള ഓപ്ഷനുണ്ട്, പക്ഷെ ആളുകൾ അധികവും ഇത് ഒരു കംപ്ലൈന്റ് ആയിട്ടാണ് ഇവിടെ വന്ന് പറയാറ്. അപ്പൊ ഈ കംപ്ലൈന്റ് ഉള്ളത് ഇപ്പൊ ഒരു ഇമ്പെക്സ് ടിവിക്കാണ്. അപ്പൊ ഇമ്പെക്സ് ടിവി എന്നല്ല, ഒരുവിധം എല്ലാ കമ്പനി ടിവികൾക്കും ഇങ്ങനെയുള്ള ഈ കംപ്ലൈന്റ് വരാറുണ്ട്. അപ്പൊ ഈ കംപ്ലൈന്റ് നമ്മൾ ടിവി അയച്ച് പണിയെടുക്കേണ്ട ആവശ്യമില്ല, പുറത്തു നിന്ന് തന്നെ നമുക്ക് തന്നെ ആർക്കും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. പക്ഷെ അതിന് റിമോട്ടിലല്ല ചെയ്യുന്നത്, റിമോട്ടിലുള്ള ബട്ടൺ ഒന്നും അന്നേരം ഞെക്കി പിടിച്ചാൽ വർക്ക് ചെയ്യില്ല. അതായത് റിമോട്ടിലെ പവർ ബട്ടണോ ഒരു ബട്ടണും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ. അതിനു പകരം ടിവിയുടെ മുകളിലുള്ള ബട്ടണാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരുവിധം ടിവികൾക്കൊക്കെ അതിന്റെ സൈഡിലോ അല്ലെങ്കിൽ ബാക്കിലോ ഒക്കെ ആയിട്ട് ഇതിന്റെ പവർ ബട്ടണോ മെനു ബട്ടണോ ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇതുപോലെ ഈ ടിവിയുടെ, ഈ ഇമ്പെക്സ് ടിവിയുടെ പവർ ബട്ടണാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ശരിയാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പവർ ബട്ടൺ കുറച്ച് നേരം, അതായത് ഒരു 10 സെക്കൻഡോളം ഞെക്കി പിടിക്കാൻ വേണ്ടി. അപ്പൊ ഈ പവർ ബട്ടൺ ഞെക്കി പിടിച്ച് ഒരു 6 സെക്കൻഡോളം ഞെക്കി പിടിക്കുമ്പോൾ ഇതോ സ്റ്റാൻഡ് ബൈ ആവും. സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ ഓഫ് ആവും. അപ്പൊ ആ സ്റ്റാൻഡ് ബൈ അങ്ങനെ ഞെക്കി പിടിച്ചാക്കിയതിനു ശേഷം പവർ ഓൺ ആക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഞെക്കി പിടിച്ചാൽ മതി. ചിലപ്പോൾ 6 സെക്കൻഡ് ഞെക്കേണ്ടി വരും, ചിലത് പെട്ടെന്ന് തന്നെ 2 സെക്കൻഡ് കൊണ്ട് തന്നെ ടിവി പഴയ രൂപത്തിലായി വരും. ഇപ്പൊ ഞാനിത് ഇവിടെ ബാക്കിൽ ഈ ക്യാമറ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഇത് ഈ ക്ലിയർ ആവുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നോക്കിയാൽ, നമ്മൾ ക്യാമറ കൊണ്ട് എടുത്ത് നോക്കിയാൽ കണ്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള ഒരു എറർ, ഇങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് ആയി കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിങ്ങനെ പവർ ബട്ടൺ ഉള്ളതിന് മാത്രമല്ല, ടച്ച് സ്വിച്ചുള്ള ടിവി ആയാലും ശരി, അത് പവർ ബട്ടൺ ടച്ച് ചെയ്ത് പിടിച്ചാൽ ഇത് ഓക്കെ ആവുന്നതാണ്.